നമസ്കാരം. ബിജെപിക്കകത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനുമെതിരായ നീക്കം ശക്തമാവുകയാണ്. വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബിജെപി നേതാവ്. ബിജെപി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചക്രായുധൻ തളത്തിൽ തന്റെ എഫ്ബി പോസ്റ്റിലൂടെയാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ രണ്ട് തുറപ്പന്മാരാണ് മുരളീധരനും സുരേന്ദ്രനും എന്നാണ് പരിഹാസം. രണ്ട് പാഴ്വിത്തുകൾ എന്ന കുറിപ്പോടെയാണ് ചക്രായുധൻ ഈ പോസ്റ്റ് ഇട്ടത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വോളിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷമല്ല. കഴിഞ്ഞ ദിവസം ആർഎസ്എസ് മുൻ പ്രചാരകനും മുരളീധരനെതിരെ രംഗത്ത് വന്നിരുന്നു. ദുരിതകാലത്ത് സംസ്ഥാന സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സഹമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ആർഎസ്എസിന്റെ മുൻ എറണാകുളം മലപ്പുറം പ്രചാരകൻ ശരത്താണ് വി മുരളീധരനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. നിരന്തരമായി രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വച്ച് മുഖ്യമന്ത്രിക്കും കേരളത്തിനുമെതിരെ അനാവശ്യ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനത്തിന് വഴിവെച്ചതിന് പിന്നാലെയായിരുന്നു മുൻ ആർഎസ്എസ് പ്രചാരകൻ തന്നെ ബിജെപിയുടെ കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. തരംതാണ രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ വി മുരളീധരൻ ഇടപെടുന്നത് എന്നും മുരളീധരന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ അന്തസ്സില്ലാത്തതാണ് എന്നുമാണ് ശരത വിമർശനമുന്നയിച്ചത്. സംസ്ഥാനത്തിന് വേണ്ടി വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി പദവി ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല. രാജ്യത്തും കേരളത്തിലും കോവിഡ് വ്യാപിക്കുന്ന ഒരു കാലത്ത് കേന്ദ്ര സഹമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തരം താണ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി സ്വയം അപഹാസ്യനാവുകയാണ് എന്നും ശരത ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ശരത് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ നിരവധി BJP RSS പ്രവർത്തകരാണ് വി മുരളീധരനെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ BJPക്കുള്ളിൽ നിന്ന് തന്നെ മുരളീധരനും സുരേന്ദ്രനുമെതിരെ കൂട്ടത്തോടെയുള്ള ഒരു ആക്രമണം ഇല്ലെങ്കിൽ അവർക്കെതിരായ ആരോപണം ഉയരുന്ന സാഹചര്യമാണിപ്പോൾ. ഇതിൽ പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോവിഡ് വാക്സിൻ ചലഞ്ച് ഏറ്റെടുത്ത ജനങ്ങൾ നൽകുന്ന സംഭാവനയെ സംബന്ധിച്ചാണ്. അതായത് കേരളത്തിൽ നിന്നൊരു കേന്ദ്ര സഹമന്ത്രി ഉണ്ടായിട്ടും കേരളത്തിന് ഒരു ഉപകാരവും ഇല്ല എന്ന തരത്തിലാണ് മുരളീധരനെതിരെ ജനരോക്ഷം തിളയ്ക്കുന്നത്. മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സുരേന്ദ്രനെതിരായും ജനങ്ങൾ തിരിയുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അതായത് UDF പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിക്ക് ഒപ്പം എന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് BJP മാത്രം ചേരുതിരിഞ്ഞുകൊണ്ടെന്ന് മുഖ്യമന്ത്രിക്കെതിരായ ഒരു ആക്രമണം നടത്തുന്ന കാഴ്ച കേരളം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കുവച്ച കുറിപ്പുകളിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ എങ്ങനെ ഈ കോവിഡ് എന്ന മഹാവ്യാധിയെ പ്രതിരോധിക്കാം, അതിന് കേന്ദ്രത്തിന്റെ സഹായം എങ്ങനെ അഭ്യർത്ഥിക്കാം, ഇക്കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ വി മുരളീധരനോ കെ സുരേന്ദ്രനോ സംസാരിക്കുന്നില്ല, പോസ്റ്റുകൾ പങ്കുവെക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് BJPക്കുള്ളിൽ നിന്ന് തന്നെ ഈ നേതാക്കൾക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി അണികൾക്ക് രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.